രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നത് മാറി ഭാരത് എന്നാകുമോ അതിനുള്ള മറുപടിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ കത്തിക്കയറാന് സാധ്യതയുണ്ടായിരുന്ന വിവാദത്തെയാണ് കേന്ദ്ര സർക്കാർ തൽക്കാലം കെടുത്തിയിരിക്കുന്നത് ഇന്ത്യയ്ക്ക് പകരം ഭാരത് എന്നാക്കുന്നുവെന്ന് പ്രതിപക്ഷം അഭ്യൂഹം സൃഷ്ടിക്കുന്നതായി കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പറഞ്ഞു ഭാരതം എന്ന പേരിനോട് ഒരു കാലത്തും അനുകൂലിക്കാത്ത സമീപനമാണ് കോൺഗ്രസിന്റേതെന്നും അതേസമയം പ്രധാന വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമമാണിതെന്നും അനുരാഗ് സിംഗ് ഠാക്കൂർ കൂട്ടിച്ചേർത്തു എന്നാൽ കേന്ദ്ര സർക്കാരും കോൺഗ്രസുമടക്കമുള്ള ഇന്ത്യൻ മുന്നണിയും ഈ വിഷയത്തിൽ അവരവരുടെ നിലപാടുകൾ ശക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി വിഷയത്തിൽ കോൺഗ്രസിന്റെ യോഗവും ഒപ്പം ഇന്ത്യ മുന്നണി നേതാക്കളുടെ നേതൃസംഘവുമൊക്കെ നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത് പാർലമെന്റ് ഇലക്ഷനിൽ എന്തെല്ലാം അജണ്ടകളാണുള്ളതെന്നതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്ന ആവശ്യമുന്നയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സോണിയാഗാന്ധി ഒരു കത്തെഴുതും എന്നതാണ് വ്യക്തതയില്ലാത്ത അജണ്ടകൾ തങ്ങളുടെ മുന്നിൽ വെച്ചാൽ ആ അജണ്ടകളെല്ലാം പാസാക്കി പാസാക്കിത്തരുന്നതിനുള്ള ബാധ്യത പ്രതിപക്ഷം എന്ന രീതിയിൽ തങ്ങൾക്കില്ല എന്നും പ്രത്യേക പാർലമെന്റ് സമ്മേളനം ആ രീതിയിലാണെങ്കില് കാര്യങ്ങളുമായി തങ്ങൾ പ്രതിഷേധത്തിന്റെ രീതിയിലേക്ക് നീങ്ങുമെന്നും കോൺഗ്രസ് പ്രതികരിച്ചു ഇതിനോടുള്ള പ്രതികരണമായാണ് കേന്ദ്ര സര്ക്കാരിന്റെ നിലപാടിപ്പോള് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷോഭണ മന്ത്രി അനുരാഗ് ഠാക്കൂർ വ്യക്തമാക്കിയത് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഇന്ത്യ എന്ന പേര് പൂർണ്ണമായും മാറ്റി ഭാരതം എന്നാക്കുന്നതടക്കമുള്ള വിഷയത്തിൽ നടക്കുന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്നാണ് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ സർക്കാർ പറയും ഇപ്പോൾ നടക്കുന്ന ശ്രമം അത് മറ്റു ചില അജണ്ടകളുടെ അടിസ്ഥാനത്തിലാണ് ജി ട്വൻ്റി അടക്കമുള്ള പ്രധാന വിഷയങ്ങളിൽ നിന്നും വലിയ രീതിയിൽ ശ്രദ്ധ തിരിച്ചുവിടുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവയൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഒരു കാലത്തും ഭാരത് എന്ന പേരിനോട് കോൺഗ്രസിന് അനുകൂലമായ സമീപനമില്ലായിരുന്നുവെന്നും അനുരാഗ് താക്കൂർ പറഞ്ഞു പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ പ്രമേയം കൊണ്ടുവരുമെന്നും അഭ്യൂഹങ്ങൾക്കിടെ നിർണായക ചുവടുവെപ്പിന് കേന്ദ്രം ഒരുങ്ങുന്നുവെന്നും എല്ലാമായിരുന്നു സൂചനകൾ ജി ട്വന്റി ഉച്ചകോടിക്ക് രാഷ്ട്രപതി നൽകിയ ക്ഷണത്തിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയ്ക്ക് പകരം പ്രസിഡന്റ് ഓഫ് ഭാരത് എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് രാഷ്ട്രഭവൻ ആഴ്ച ക്ഷണക്കത്തിലായിരുന്നു ഈ വിശേഷണം ഇവിടെയാണ് അഭ്യൂഹങ്ങൾക്ക് തുടക്കം കുറിച്ചത് തൊട്ടുപിന്നാലെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇതിനും പിന്തുണയുമായി രംഗത്ത് വരികയും ചെയ്തു റിപ്പബ്ലിക് ഓഫ് ഭാരത് നമ്മുടെ സംസ്കാരം അമൃത് കാലഘട്ടത്തിലേക്ക് ധൈര്യസമേതം മുന്നേറിക്കൊണ്ടിരിക്കുന്നതിൽ അഭിമാനവും സന്തോഷവും ഉണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം റിപ്പബ്ലിക് ഓഫ് ഭാരത് സൂചനകളെ പിന്തുണച്ച ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തന്നെ രംഗത്തെത്തുകയും ചെയ്തു ജി ട്വന്റി ബുക്ക്ലെറ്റിലും ഇന്ത്യക്ക് പകരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഭാരതം എന്ന പദം ഭരണഘടനയിൽ ഉണ്ടെങ്കിലും ഭാരതം സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആയിരിക്കുമെന്ന് പറയുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നതിനു പകരം റിപ്പബ്ലിക് ഓഫ് ഭാരത് എന്ന പാസ്പോർട്ടിലുൾപ്പെടെ ഉപയോഗിക്കാനുള്ള പ്രമേയം പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമെന്നുമെല്ലാം അഭ്യൂഹങ്ങളായിരുന്നു എന്നാൽ നീക്കം ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണം എന്ന് ചൂണ്ടിക്കാട്ടി രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് അടക്കം ഉയർത്തിയത് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് എന്നാണ് ഭരണഘടനയുടെ ഒന്നാം അനുച്ഛേദം രാജ്യത്തെ വിശേഷിപ്പിക്കുന്നതെന്നും റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നതാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ അംഗീകരിച്ച പേരെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള ക്ഷണക്കത്തുകൾ മാറ്റിയെഴുതി ജി ട്വന്റി ഉച്ചകോടിയുടെ വിരുന്നിനുൾപ്പെടെ രാഷ്ട്രപതി ഭവൻ നൽകിയ ക്ഷണക്കത്തിൽ പ്രസിഡന്റ് ഓഫ് ഭാരത് എന്നാണ് പരാമർശിച്ചിരിക്കുന്നത് സാധാരണ ഹിന്ദിയിൽ മാത്രമാണ് ഭാരത് എന്നുപയോഗിക്കാറുള്ളത് ഇംഗ്ലീഷിനൊപ്പം ഭാരത് കൂട്ടിച്ചേർക്കുന്നതോടെ ഔദ്യോഗിക രേഖകളിൽ നിന്ന് ഇന്ത്യ ഒഴിവാക്കാനാണ് സർക്കാർ ശ്രമം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നതുൾപ്പെടെയുള്ള പദവികൾ മാറ്റിയെഴുതുന്നത് ഉചിതമല്ലെന്നാണ് ഭരണഘടനാ വിദഗ്ധരുടെ നിലപാടെന്നും കോൺഗ്രസ് വിമർശിച്ചു കോൺഗ്രസിന് ഭാരതമാതാവിനോടല്ല ഒരു കുടുംബത്തിനോടാണ് കൂറെന്നും ഇതിലൂടെ വ്യക്തമാകുന്നു എന്നാണ് ബി ജെ പി പ്രതികരിച്ചത് ഭാരത് ജോഡോ യാത്ര എന്ന പേരിൽ രാഷ്ട്രീയ തീർത്ഥയാത്ര നടത്തുന്നവർ എന്തിനാണ് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യത്തെ എതിർക്കുന്നുവെന്നതും ബി ജെ പി ചോദിച്ചു റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ റിപ്പബ്ലിക് ഓഫ് ഭാരത് ആകുമോ എന്നിങ്ങനെയാണ് ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നത് എന്തൊക്കെയാണെങ്കിലും പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ പ്രമേയം കൊണ്ടുവരുമെന്നും അഭ്യൂഹങ്ങൾക്കിടെ നിർണായക ചുവടുവെപ്പിന് കേന്ദ്രം ഒരുങ്ങുന്നുവെന്നെല്ലാമായിരുന്നു സൂചനകൾ പുതിയ അഭ്യൂഹങ്ങളുടെ പേരിൽ വിവാദം കനക്കുന്നതിനിടെയാണ് ഇന്ത്യയ്ക്ക് പകരം ഭാരത് ഭാരതെന്നാക്കുന്നുവെന്ന് പ്രതിപക്ഷം അഭ്യൂഹം സൃഷ്ടിക്കുന്നതായി പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ രംഗത്ത് വന്നത് അങ്ങനെ ജി ട്വന്റി മീറ്റിന് പിന്നാലെ ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്